മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. ഡോ അവനെ കൊണ്ടുവാ. ഇറങ്ങി വാടാ. എന്റെ വീട് തന്നെ അല്ലേടാ ഇത്? അതെ സർ. തുറക്ക്. ആരാ അകത്തുള്ളതെന്ന് വെച്ചാ വിളിക്കടാ. അമ്മേ. ഞങ്ങൾ ഇവനെ കൊണ്ട് തെളിവെടുപ്പിന് വന്നാ. ഈ വീട് ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞാനും മോളും. ഇവന്റെ അച്ഛനില്ലേ? പുറത്തു പോയി. എപ്പോ പോയി? എന്തിനു പോയി? ലോട്ടറി വിൽക്കാൻ. നടന്നാണോ വിൽക്കുന്നേ അതോ കാറിലാണോ? സൈക്കിളില. എത്ര സൈക്കിൾ ഉണ്ട് ഇവിടെ? ഒന്ന്. മനസ്സിലായി. കേട്ടാ അങ്ങോട്ട്, ഒരാള് വീടിന്റെ ബാക്കിൽ പോയി നിന്നു. ആരെങ്കിലും ഇറങ്ങി ഓടുന്നുണ്ടോ എന്ന് നോക്കണം. ശരി സർ. കേറ്. ഈ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങോട്ട് വാ. ഒളിഞ്ഞിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും എഴുന്നേറ്റ് വരാം. വിളിക്കടാ. സുപ്രിയ. ഇത്രയും പേരെ ഉള്ളവിടെ? ഇവിടെ അച്ഛനുണ്ട്. ഉണ്ടോ? ഉണ്ട്. അയാൾക്ക് ചെവി ഇട്ടൂടായിരിക്കും അല്ലേ? ചെന്ന് വിളിച്ചോണ്ടോ. മകനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? ഇല്ല. അന്വേഷിച്ചില്ലേ? മകനെ പോലീസ് കൊണ്ടുപോയെന്നറിയുമ്പോ സാധാരണ അച്ഛനമ്മമാരും കുടുംബക്കാരും കൂടി ഏതെങ്കിലും ചോട്ടാ നേതാവിനെയും കൂട്ടി സ്റ്റേഷനിൽ വരേണ്ടതല്ലേ ജാമ്യത്തിൽ ഇറക്കാൻ? ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ സാറേ. മകൻ എത്ര ബൈക്കുണ്ട്? രണ്ട്. ഒരു ബുള്ളറ്റും ഒരു പൾസറും അല്ലേ? മകൻ എത്ര ജോഡി ജീൻസും ടീഷർട്ടും ഉണ്ട്? എത്ര ജോഡി ഷൂസുണ്ട്? അവൻ രാജകുമാരനൊന്നും അല്ലല്ലോ, ആണോ? ലോട്ടറി വിൽക്കാൻ പോയതല്ലേ? ഏത് വഴി കയറി വന്നു? ഈ വീടിനെന്താ നാലു ചുറ്റും വാതിലുണ്ടോ? ഇങ്ങോട്ട് നീങ്ങിക്കടോ. താനെന്തിനാ ലോട്ടറി വിൽക്കാൻ പോയെന്ന് കള്ളം പറയിപ്പിച്ചത്? എനിക്ക് പോലീസിന് പേടിയാ സാറേ. താനെന്തിനാ പോലീസിന് പേടിക്കുന്നത്? താൻ വല്ല കുറ്റവും ചെയ്തോ? പോലീസിന്റെ ഇന്ന് നല്ല ഇടി കിട്ടിയിട്ടുണ്ടോ അതെനിക്ക്? ഇല്ല സാറേ. താനാണോ തന്റെ മകനാണോ ഈ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്? ഞാനാ സാറേ, ലോട്ടറി വിറ്റിട്ടാ. മകൻ പൈസ ഒന്നും തരാറില്ലേ? വല്ലപ്പോഴും തള്ളേരെ കയ്യിൽ 100 കൊടുക്കും. ഇവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, നിനക്ക് ചോദിച്ചൂടെ? ചോദിക്കുമ്പോ ഇല്ലെന്നാ പറയാറ്. പൈസ ഇല്ലാതെ ബൈക്ക് എടുക്കാൻ പറ്റുമോ? ഡസൻ കണക്കിന് ഡ്രസ് എടുക്കാൻ പറ്റുമോ? 10 ഷൂസ് എടുക്കാൻ പറ്റുമോ? പച്ചവെള്ളം ഒഴിച്ചാണോ അവന്റെ ബൈക്കിൽ പെമ്പിള്ളാരെയും പുറകെയിരുത്തി ബീച്ചിലും റിസോർട്ടിലും ഹോട്ടലിലോട്ടും ഒക്കെ പായുന്നത്? മകൻ എങ്ങനെ പണം ഉണ്ടാക്കുന്നാ നിങ്ങളുടെ വിചാരം? കള്ളനോട്ടടിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ മൊബൈൽ കടയോ?
ഇവന് മൊബൈൽ വിൽപ്പനയുണ്ടോ? ഇല്ല. റീചാർജ് കൂപ്പൺ വിറ്റ അംബാനിക്ക് കിട്ടുന്ന വരുമാനം ദൈവന് കിട്ടൂ. ലോട്ടറി വിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെ അതിനേക്കാൾ പൈസ കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. അയാൾ വിറ്റ ലോട്ടറിക്ക് ഒരു ബമ്പർ അടിച്ചാ പോരേ.